ഹായ്, ഐ ആം നിഖിൽ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു പിസ്സ ഉണ്ടാക്കാം. ഞാൻ ആദ്യമായിട്ടാണ് പിസ്സ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ശരിയാവുമെന്നൊന്നും അറിയില്ല, ഒരു പരീക്ഷണമാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തേക്കണം. നമുക്കത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു പിഞ്ച് സാൾട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതായിരിക്കും ചേട്ടൻ നല്ല ഫ്ലേവർ ഇല്ലാത്ത എണ്ണ ആയിരിക്കും കുറച്ച് നല്ലത്. അപ്പം അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു ശർക്കരം പഞ്ചസാര എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്, ഈസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. പിന്നെ ഒരു കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് വേണം, അത്രയും അങ്ങ് ഡ്രൈ ആവണ്ട. ഈ ഒരു പരുവാണ് നല്ലത്, ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവാണ്. ഇതിൻ്റെ മേളിൽ കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് തടവി കൊടുക്കാം. ഡ്രൈ ആയി പോകാണ്ടിരിക്കാനാണ് ഇങ്ങനെ ഇതിനെ. ഇനി നമുക്കിതൊരു ഒരു 4 മണിക്കൂർ ഇവിടെ ഒരു നനഞ്ഞ തുണി വെച്ചൊന്ന് മൂടി വയ്ക്കാം. നിങ്ങളുടെ സ്ഥലത്ത് ചൂടുള്ള സ്ഥലമൊക്കെയാണെങ്കിൽ 2 മണിക്കൂർ മതിയാവും. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ട്, അതുകൊണ്ട് ഒരു 4 മണിക്കൂറെങ്കിലും വേണമായിരിക്കും. നമുക്ക് എന്തായാലും ഒരു നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് മൂടി വയ്ക്കാം. നമുക്ക് ഇനി ഇതൊരു നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് മൂടി വയ്ക്കാം. ഒരു 4 മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് കഴിഞ്ഞിട്ട് ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം എങ്ങനെ ഉണ്ടാവും. നമ്മുടെ മാവ് കൂടെ നന്നായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. നമുക്കപ്പം ഇനി കുക്ക് ചെയ്യാൻ നോക്കാം. നമുക്കൊരു പാൻ വെച്ച് അതിൽ ആദ്യമേ ശകലം വെളിച്ചെണ്ണ പറ്റി കൊടുക്കുക അടിയിൽ പിടിക്കാണ്ടിരിക്കാനായിട്ട്. പക്ഷെ നമ്മളുണ്ടാക്കിയ ശകലം മാവ് ഇതിലേക്ക് വെച്ചിട്ട് പരത്തിയെടുക്കും. ഒരുപാട് കട്ടി കുറച്ച് പരത്തണ്ട, ഒരു സോഫ്റ്റ് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ശകലം കട്ടിയിൽ പരത്തിയാൽ മതി. കൈയൊന്ന് നനച്ച് കൊടുത്തിട്ട് പരത്തുവാണെങ്കിൽ പെട്ടെന്ന് പരത്തിയെടുക്കാം നമുക്ക്. ഒരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് രണ്ടുമൂന്ന് തുളയിട്ട് കൊടുക്കാം. അന്നേരം അത് കുമിക്കാണ്ടിരിക്കും. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത് കേട്ടോ. ഇത് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കണം. ഇതിൻ്റെ അടിയിലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആണെന്ന് തോന്നുന്നു.
ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഈ സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ്. നമ്മൾ 5 മിനിറ്റ് വെച്ച് രണ്ട് സൈഡും വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. സോസ് ഞാനിപ്പോൾ ഇവിടെ മേടിച്ചതാണ്. ഇതിൻ്റെ പേരെനിക്കറിയില്ല. ഇത് പിസ സോസ് ആണ്. നമുക്കിത് ഇത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിനകത്ത് ക്യാപ്സിക്കോ അങ്ങനെ കുറച്ച് ഒനിയൻ കുറച്ച് മഷ്റൂമും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ വീണ്ടും അതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ചീസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഇത്ര വേണമെങ്കിലും ഇനി നമുക്കിതൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവണവരെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ പിസ ഇവിടെ നിന്നിട്ട് ചെറു തീയിൽ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 15 മിനിറ്റ് എങ്കിലും വേണ്ടി വരും. നമ്മുടെ പിസ ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ചീസൊക്കെ മെൽറ്റായി നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നല്ല സോഫ്റ്റും ആണ് സാധനം. നമുക്ക് ഇനി തീ അണച്ചേക്കാം. അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ പിസ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മുറിച്ചു നോക്കാം. ഇനി വെക്കാനുള്ള ഇതില്ല എൻ്റെ കയ്യിൽ. അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ചൂടുണ്ട്. Thank you.
സൂപ്പർ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് കഴിച്ച് നോക്കാം. ആദ്യമേ കാണിക്കാൻ വിട്ടുപോയായിരുന്നു. കണ്ടോ ഇതിൻ്റെ അടി കണ്ടോ, അടിയൊന്നും അങ്ങനെ കരിഞ്ഞിട്ടോ അങ്ങനെയൊന്നും ഇല്ല, കറക്റ്റ് കുക്കാണ്. അപ്പം നമുക്ക് ഇങ്ങനെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്നേ ഉള്ളൂ സംഭവം. അതിൻ്റെ ഗ്രില്ലറോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വേണ്ട. നമുക്കൊരു പീസ് ഒന്ന് കഴിച്ച് നോക്കാം. സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതായിരിക്കും ബൈ, താങ്ക് യു.